എല്ലാത്തരം ഉൽപ്പന്നങ്ങൾക്കും നല്ലൊരു വിപണിയാണ് കേരളം. എന്നാൽ കേരളത്തില് മാനുഫാക്ചറേഴ്സ് വളരെ കുറവാണ്. ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ ഉൽപ്പാദന രംഗം കുറച്ചൊന്ന് ഉഷാറായിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും. ഉൽപ്പാദകർ കൂടി വരികയാണ് കേരളത്തില്, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ഇതുവരെ ഉൽപ്പാദിപ്പിക്കാത്ത, നമ്മൾ ഇത്രയും നാൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്ത് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന, എന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഉൽപ്പന്നത്തെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമസ്കാരം, ഞാൻ ശ്രീജ. നക്ഷത്രാസ് ബ്ലോഗ് എന്ന നമ്മുടെ കൊച്ചു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുതേ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണാനും ശ്രമിക്കുക. ഒരു കാലത്ത് ഇന്ത്യ അടക്കി വാണിരുന്ന ഒരു ഉൽപ്പന്നമായിരുന്നു പാരഗൺ ചെരുപ്പുകൾ. 20 രൂപയ്ക്ക് വരെ പാരഗൺ ചെരുപ്പ് വാങ്ങിയ കാലഘട്ടമുണ്ട്. പിന്നീട് ബാറ്റയുടെ ലെതർ ചെരുപ്പുകൾ വിപണി കീഴടക്കി. പോളിഷ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഈ ലെതർ ചെരുപ്പുകൾ മഴക്കാലമായാൽ ഉപയോഗിക്കാൻ സാധിക്കാതെ വന്നതോടെ പാരഗൺ ചെരുപ്പുകൾ വീണ്ടും വിപണിയിലേക്ക് ധാരാളമായി വന്നു. മുണ്ടിന്റെയും പാൻറിന്റെയും ഒപ്പം പാരഗൺ ചെരുപ്പുകൾ വീണ്ടും താരമായി. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, കല്ലിലൊരച്ച് നന്നായി കഴുകി വൃത്തിയാക്കി നമ്മൾ ഇട്ടുകൊണ്ട് നടന്ന ആ പാരഗൺ കാലം. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈ ചെരുപ്പ് പ്രിയം തന്നെയായിരുന്നു. പിന്നീട് റബ്ബർ സാൻഡൽ ചെരുപ്പുകൾ വന്നു. കാഴ്ചയിൽ ലെതർ പോലെ തോന്നുമെങ്കിലും ഈട് നിൽക്കുന്നതും ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ സാധിക്കുന്നതുമായിരുന്നു ഈ റബ്ബർ സാൻഡൽ ചെരുപ്പുകൾ. അതിനുശേഷം വന്ന ലക്ഷറി ചെരുപ്പുകളായിരുന്നു മാർക്കറ്റിലെ ഏറ്റവും റിച്ച് ചെരുപ്പുകൾ, കോലാപൂരി ചെരുപ്പുകൾ. ഇന്നും കോലാപൂരി ചെരുപ്പുകൾക്ക് നോർത്ത് ഇന്ത്യയിൽ നല്ല മാർക്കറ്റുണ്ട്. കംപ്ലീറ്റ്ലി ലെതർ ആണ് ഈ ചെരുപ്പുകൾ, സോൾ ഉൾപ്പെടെ. പുതിയ കാലഘട്ടത്തിലെ ട്രെൻഡിങ് ചെരുപ്പുകളാണ് PVC മോൾഡ് ചെരുപ്പുകൾ. യുവത എന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു ഈ ഒരു ട്രെൻഡ്. മഴയത്തായാലും മഞ്ഞത്തായാലും വെയിലത്തായാലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, ഈട് നിൽക്കുന്നതാണ് PVC മോൾഡ് ചെരുപ്പുകൾ. വിലക്കുറവുമാണ്. ഇന്നത്തെ നമ്മുടെ ബിസിനസ് ഐഡിയയും ഇത് തന്നെയാണ്, PVC മോൾഡഡ് ചെരുപ്പുകൾ. ഇപ്പോൾ കേരളത്തിന് പുറത്താണ് ഇതിന്റെ മാനുഫാക്ചറിങ് എല്ലാം നടക്കുന്നത്. ഇപ്പോൾ കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ഡൽഹി അങ്ങനെയുള്ള ഏരിയയിൽ കേരളത്തിൽ ഇതിന്റെ മാനുഫാക്ചറിങ് ഇപ്പോൾ നിലവിലില്ല എന്ന് തന്നെ പറയാം. ഉത്സവപ്പറമ്പുകൾ മുതൽ വലിയ ഫുഡ്വെയർ ഷോപ്പുകളിൽ വരെ ഇതിന് മാർക്കറ്റുണ്ട്. അത്യാവശ്യം ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്ന ഒരു ബിസിനസ്സാണിത്. ഏകദേശം 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇതിന് ഇൻവെസ്റ്റ്മെന്റ് വരും. മെഷീൻ ആവശ്യമാണ്, 3-phase കറണ്ട് ആവശ്യമാണ്, അതുപോലെ ചെരുപ്പ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള മോൾഡും ആവശ്യമാണ്. സ്ഥിരമായി കണ്ടുവരുന്ന ഡിസൈനുകളെ ഒന്ന് മാറ്റി പിടിച്ചുകൊണ്ട് വ്യത്യസ്തമായ ഡിസൈനുകൾ നമുക്ക് വിപണിയിൽ ഇറക്കാൻ സാധിച്ചാൽ നല്ല രീതിയിലുള്ള ലാഭം കണ്ടെത്താൻ സാധിക്കും. നമുക്ക് വേണമെങ്കിൽ വിദേശ ഡിസൈനുകളെയൊക്കെ ഒന്ന് കോപ്പി ചെയ്യാവുന്നതുമാണ്. ഉത്സവപ്പറമ്പുകളിലൊക്കെ നമുക്ക് 60 രൂപ മുതൽ ഇത്തരം ചെരുപ്പുകൾ ലഭ്യമാണ്. 60 രൂപ 100 രൂപയ്ക്കൊക്കെ ചെറിയ കുട്ടികളുടെ ചെരുപ്പ് മുതൽ വലിയ ആൾക്കാരുടെ ചെരുപ്പ് വരെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഹോൾസെയിൽ റേറ്റിൽ എത്രത്തോളം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ബിസിനസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ 3 ഇരട്ടി നമുക്ക് ഒരു വർഷം കൊണ്ട് ടേൺ ഓവർ ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് തുടങ്ങാൻ ആരും മടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ലോൺ എടുത്ത് ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ഒരു ബിസിനസ്സിലേക്കും ഒന്ന് കണ്ണോടിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു ബിസിനസ് ഐഡിയയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.